Hello friends, welcome back to my YouTube channel. Ellavarkum nammala YouTube channel like orikkal koodi swagatham. Appo nammala innathe video nammala kazhinja video ile national highway de work Kozhikode jillayile korchu building gal polikkunadokke kaan live aayittu kaanichirunnu. Adu pole thanne namukku innathe video ile Malappuram jillayile korchu bhagangal Building gold polikkunnathu namukkonnu live aayittu kaanan pattum enne drishyangalokke kaanikka pinne korchu vishadheekaranokke cherudayitte cheriya kolathilokkulla cheriya reethiyilokkulla oru vishadheekalu thara namukkariyam keralathil ippo 650 km la national highway de workil Malappuram jillayilaanu koodathil work nadakkunnathu Malappuram jillayile rendu reach gallayittu kaaranam koodathilum janavasa kendrangalilokke kadannu ponathu Malappuram jillayilaanu pudhiya pudhiya alignment galokke ഏകദേശം ഈ ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് എങ്കിലും കൂടിയിട്ട് കേരളത്തിലുടനീളം പൊളിക്കുന്ന ഏകദേശം 33,000 ബിൽഡിങ്ങുകൾ കേരളത്തിൽ ഈ റോഡ് വർക്കായിട്ട് പൊളിച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ അതിൽ മലപ്പുറം ജില്ലയിലാണ് കൂടുതലും പൊളി നടക്കുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയുടെ പണികൾ ഇപ്പോൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശമൊക്കെ പൊളികൾ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടൊക്കെ പൊളിച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം ചില സ്ഥലങ്ങൾ പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക നമുക്ക് കൂടുതൽ പിന്നെ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമൊക്കെ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എൻ്റെ നല്ലവരായിട്ടുള്ള പ്രവാസികൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒരുപാട് ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് ഈ നാഷണൽ ഹൈവേയുടെ വർക്കുകൾ കൂടുതൽ വിശദമായിട്ട് ഓരോ ഘട്ടങ്ങളായിട്ട് കാണിക്കുന്ന മറ്റുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഹലോ ഫ്രണ്ട്സ് ഇതാണ് കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഈ കാക്കഞ്ചേരിയിലൊക്കെ ഏകദേശം ബിൽഡിങ്ങുകളൊക്കെ പൊളി തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ കാണിച്ചിരുന്നു ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഒന്ന് വിശദമായിട്ട് കാണിക്കാം കാക്കഞ്ചേരിയിൽ നമുക്കറിയാം കാക്കഞ്ചേരിയിൽ ഒരു ചെറിയ ES വളവുണ്ട് അത്യാവശ്യം നല്ലൊരു വളവാണ് അപ്പോൾ ആ വളവൊക്കെ നിവർത്തിയിട്ടാണ് ഇപ്പോൾ ഈ റോഡ് കടന്നു പോണത് കാക്കഞ്ചേരിയിൽ നിന്നും പിന്നെ ഇപ്പോൾ എറണാകുളം ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വളവിൻ്റെ ഇടത്തെ സൈഡിൽ നിന്ന് ഈ പമ്പിൻ്റെയൊക്കെ ഇടത്തെ സൈഡ് വഴിയിലൂടെയാണ് അവിടുന്ന് ഒരു വളവൊക്കെ ഒരുപാട് നിവർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോണത് അതുപോലെ തന്നെ നമുക്ക് റോഡിൽ ബിൽഡിങ്ങുകൾക്കൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ റോഡ് കടന്നു പോണ ബിൽഡിങ്ങുകളുടെയൊക്കെ സൈഡിലായിട്ട് ചില ബിൽഡിങ്ങുകളുടെ പകുതിയാണ് ചിലത് മുഴുവനായിട്ടും പൊളിച്ച് മാറ്റുന്നുണ്ട് ചിലത് പകുതിയിലൂടെയാണ് കടന്നു പോണത് അപ്പോൾ ആ പകുതിയൊക്കെ പിന്നെ പൊളിക്കാനുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സ്വയം പൊളിച്ച് വേണമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ അവർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് കമ്പനികളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ രണ്ടിടത്ത് പൊളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് ഏകദേശമൊക്കെ പൊളി ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ പകുതിയാണ് പൊളിച്ചു പോണത് അപ്പോൾ നമുക്ക് ഈ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പിന്നെ ബിൽഡിങ്ങുകൾ മുഴുവനായിട്ട് നിങ്ങൾ പൊളിക്കാൻ സമ്മതിക്കുമോ അതോ ഭാഗ്യമായിട്ട് പൊളിച്ചാൽ മതിയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഭാഗ്യമായിട്ട് വേണമെങ്കിൽ ഭാഗ്യമായിട്ട് പൊളിക്കാം ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടാണെങ്കിൽ പൂർണ്ണമായിട്ട് പൊളിക്കാം അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശമൊക്കെ ഈ ബിൽഡിങ്ങൊക്കെ കാണുന്നത് ഏകദേശം പകുതിയാണ് പൊളിച്ചു പോണത് ബാക്കി ഭാഗങ്ങൾ പൂർണ്ണ രീതിയിലൊക്കെ തന്നെ അവർ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്പിന്നിങ് മില്ലിൻ്റെ അടുത്താണ് നമ്മളുള്ളത് അവിടെ ഒരു പള്ളിയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ പകുതി സെൻറ്ററിലൂടെയാണ് അതേപോലെ നമുക്ക് ഇടിമുഴുക്കലെത്തുമ്പോൾ ബിൽഡിങ്ങുകളൊക്കെ പൂർണ്ണമായിട്ടും തരിശു ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മളിത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ പിന്നെ കമൻറ്റ് ചെയ്തിരുന്നു നമുക്ക് നിങ്ങളെന്താണ് നിങ്ങൾ അങ്ങനെ പിന്നെ നമ്മളെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ലേ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അതിനൊന്നും എതിർപ്പ് വരണം പക്ഷേ ഇങ്ങനത്തെ ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് വീടുകൾ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് പോണത് കാണുമ്പോൾ പിന്നെ ഒരു
എന്താ പറയുക, മാനസികമായിട്ടുള്ളൊരു വിഷമം. അത്രയും ഞാൻ പറഞ്ഞോളൂ. നമ്മുടെ നാടിൻ്റെ വികസനം നമ്മൾക്കറിയാം. ഈ പിന്നെ റോഡ് NH നാഷണൽ ഹൈവേ 45 മീറ്ററിൽ വീതിയിൽ കടന്നു പോകുമ്പോൾ നല്ല ഒരു പ്രത്യേക റോഡ് തന്നെ, ഒരു പ്രത്യേക റോഡ് തന്നെയായിരിക്കും അത്. വളരെ വിശാലമായിട്ടുള്ള റോഡ്, അതായത് ജംഗ്ഷനുകളില്ലാതെ. നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ അവസ്ഥയിലെ ഈ വാഹന പെരുപ്പങ്ങൾക്കിടയിലൂടെ ഈ ഇടയിൽ നമുക്ക് റൂട്ടിലൂടെ ഏകദേശം 6 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 100-110 സ്പീഡാണ് നിർമ്മിത വേഗത. അണ്ടർപാസുകളായിട്ടും പിന്നെ ഓവർഫ്ലോ ഒക്കെ ആയിട്ട് നമ്മൾ ജംഗ്ഷനിലേക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് കാണാതെ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്ന ലൈവ് ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് അവിടെ വീഡിയോയിൽ കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കാണിച്ച് നിൽക്കുന്നത് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇടിച്ച് നിരത്താണ്. നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു ബിൽഡിങ് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് ഓർത്തിരിക്കാൻ പറ്റുന്ന വീഡിയോസാണ്. ആ പൊളിഞ്ഞ് വീഴുന്ന ഇടിമുഴുക്കലാണ് കേട്ടോ നമ്മുടെ ഈ കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ, അതായത് മലപ്പുറം ജില്ലയുടെ റീച്ച് തുടങ്ങണത്, ഫസ്റ്റ് റീച്ച് തുടങ്ങുന്നത് രാമനാട്ടുകരയ്ക്ക് അടുത്തുള്ള ഇടിമുഴുക്കിൽ നിന്നാണ് ഫസ്റ്റ് റീച്ച്. നമുക്കറിയാം വളാഞ്ഞ് പിന്നെ വെന്നൂര് വരെയുള്ള ഭാഗങ്ങൾ ഇവിടേക്ക് ഇടത് സൈഡ് മാറിയിട്ട്, അതായത് ആ വളവ് ഒഴിവാക്കിയിട്ട് ഈ പള്ളിയുടെ ഒരു ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ ഭാഗമാണ് പൊളിച്ചു പോകുന്നത്. നമുക്ക് ആ മാർക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റും വീഡിയോയിൽ. ആ പള്ളി എന്താ പറയുക, ഒരു സൈഡ് ചെത്തിപ്പോകുമെന്നറിയില്ലേ, അതുപോലെയാണ് കടന്നു പോണത്. ആ കാണുന്നതൊക്കെ മരങ്ങളൊക്കെ ഏകദേശം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ആ ഒരു വളവ് പിന്നെ ഇടിമുഴുക്കലിലെ വളവ് ഏകദേശം പിന്നെ നിവർത്തിയിട്ടാണ് പോണത്. ഈ ഭാഗങ്ങളൊക്കെ ഏകദേശം പൊളിച്ച് മാറ്റി പൂർണ്ണമായിട്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഒരു ക്യാമറ, കോഴിക്കോട് ജില്ലയുടെ ഭാഗങ്ങൾ, കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന പാടങ്ങളിലൊക്കെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും ആ ക്യാമറയിൽ പതിഞ്ഞിട്ടാണ് ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഈ ഭാഗങ്ങളൊക്കെ പൊളിച്ചു കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഇതാണ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടില്ലായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും നല്ലൊരു എസ് വളവായിട്ടാണ് വരുന്നത്. നല്ലൊരു വളവാണ്, ശരിക്കും ഒരു അപകടം നിറഞ്ഞ വളവ് തന്നെ പറയാം. ഈ പാണമ്പറ വളവിനോടൊക്കെ പറഞ്ഞതിലുപരി ഒരു അപകടം നിറഞ്ഞൊരു വളവാണ്. ആദ്യം ഈ ഡിവൈഡറൊന്നും ഇല്ലായിരുന്നു, കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഡിവൈഡറൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് കാണാം, പിന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ വലത്തെ സൈഡിൽ യൂണിവേഴ്സിറ്റിയുടെ ആ ഗേറ്റിൻ്റെ അടുത്തിലൂടെ വന്നിട്ട് പിന്നെ ആ വളവ് ഒഴിവാക്കിയിട്ട് പിന്നെ ഈ വർക്ക് നടക്കണം. ഈ ഏകദേശം ഇങ്ങനെ പിന്നെ JCB കൊണ്ടൊക്കെ പിന്നെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. ആ ഒരു ഒരു പണയായിട്ട് പോകണ്ടായില്ലേ, നിങ്ങൾ കാണുന്നുണ്ടാവും ദൃശ്യങ്ങൾ. അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുമ്പോൾ, തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇടത് സൈഡ്, യൂണിവേഴ്സിറ്റിയുടെ ഇടത് സൈഡ് മെയിൻ ഗേറ്റ് നിൽക്കുന്നതിൻ്റെ ഇടത് സൈഡിലൂടെയാണ് റോഡ് കടന്നു പോണത്. അതുപോലെ KNR ഒരു എന്താ പറയുക, പിന്നെ സ്റ്റോക്ക് എടുക്കുന്ന സ്ഥലങ്ങൾ, അത് മെറ്റൽ എംസാൻഡ് അതുപോലെ തന്നെ എല്ലാം ഇവിടെ സ്റ്റോക്ക്, ഇത് മെയിൻ ഒരു എല്ലാ ഇതൊരു സ്റ്റോക്ക് എടുപ്പാണ്. അവരുടെ ഒരു KNR ഒരു ഒരു സൈറ്റ് ഓഫീസ്, മലപ്പുറം ജില്ലയിലെ ഒരു സൈറ്റ് ഓഫീസാണ്. ഒരു സൈറ്റ് ഓഫീസ് നമ്മൾ വെന്നൂർ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ മറ്റൊരു സൈറ്റ് ഓഫീസ് പിന്നെ രണ്ടത്താണിക്ക് അടുത്തുണ്ട്. അപ്പോൾ ഇതൊരു സൈറ്റ് ഓഫീസ്, ഇതിൻ്റെ ഈ സൈറ്റ് ഓഫീസിൻ്റെ വർക്ക് നടക്കണുള്ളൂ. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചപ്പോൾ വർക്കുകൾ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം അതിന് ഷീറ്റടിച്ച് അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് പാലങ്ങളും ബീമുകളൊക്കെ റെഡിമെയ്ഡാക്കി നിർമ്മിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ പിന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അത്യാധുനിക മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് പണി നടക്കുന്നത്. ഈ പാണമ്പറ വളവിലും ഒരു 200 മീറ്ററിലാണ് പിന്നെ അവിടെ ഒരു അലൈൻമെൻറ്റ് നടന്നിട്ടുണ്ട്. ഒരുപാട് ബിൽഡിങ്ങൾ ഇവിടേക്ക്, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഹോട്ടലുകളൊക്കെ ആയിരുന്നു, അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഏകദേശം മേലെ ചേളാരിയെത്തി. ഈ ഇടത് സൈഡിൻ്റെ കാണുന്ന ഭാഗങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, സമസ്തൻ്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു അവിടെ. ആ ബിൽഡിങ് നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നു, ഏറ്റവും കുറച്ച് വലിയ ബിൽഡിങ്.
പൂർണ്ണമായിട്ടും പൊളിച്ച് തരിശ് ഭൂമിയാക്കി മാറ്റി. നമ്മൾ ഒരു രണ്ടാഴ്ച മുന്നേ തോന്നുന്ന ആ വീഡിയോ എടുത്തത് അവിടെ ഏകദേശം പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റി. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കാനുള്ളതാണ്. ഇതിൻ്റെ മേലെ തട്ടിലെ ഏകദേശം ഫർണിച്ചറുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെയും ഒരു നല്ല ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതും പൊളിച്ചു മാറ്റി. അതുപോലെ തന്നെ നമുക്ക് കാണാം വലത് സൈഡിലും ചേളാരി സമസ്തയുടെ ഓപ്പോസിറ്റ് സൈഡും ബിൽഡിങ്ങിൻ്റെ പകുതിയായിട്ട് പൊളിച്ചു മാറ്റിയിരുന്നുണ്ട്. ഞാൻ പറഞ്ഞു പകുതി പൊളിക്കേണ്ടവർക്ക് പൊളിക്കാം, ഭാഗികമായിട്ട് പൊളിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും പൊളിക്കാം. ഈ ബിൽഡിങ് നമുക്ക് നിങ്ങൾ കാണാൻ പറ്റേണ്ട അവിടെ ഒരു ജെ സി ബി നിർത്തിയതിൻ്റെ പകുതി, അതും ആ ബിൽഡിങ് പകുതിയാണ് പൊളിച്ചു പോണത്. സമസ്തയുടെ ബിൽഡിങ് എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. മേലെ അതിൻ്റെ ജനവാതിലുകൾ വാതിലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതും പൊളിക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ കാണിച്ച ബിൽഡിംഗ് തന്നെയാണ്, പണികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, പൊളിക്കുന്ന പണികൾ. അതിൻ്റെ സെൻറ്ററിലൂടെ കേട്ടോ ആ കാണുന്ന ബിൽഡിങ്, അതുപോലെ താഴെ ചേളാരിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയും താഴെ ചേളാരിയും വലത് സൈഡിലൂടെ ചെന്നിട്ട് ഒന്നിങ്ങനെ വളവ് ഒന്ന് നിവർത്തിട്ടാണ് പോണത്. ഈ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, ആ കാണുന്നതാണ് അവർ അല കാണുന്ന ബിൽഡിങ്ങും പൊളിക്കാനുള്ളതാണ്. പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്, മുഴുവനായിട്ടില്ല, അത് പൊളിച്ച് കഴിഞ്ഞിട്ടില്ല. വിശദമായിട്ട് വീഡിയോകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം, ദൃശ്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പൊളിയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട തരിശ് ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കൂട്ടുകാർ എല്ലാവരും നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ഓക്കെ, നല്ലൊരു വീഡിയോയുമായിട്ടൊക്കെ വീണ്ടും കാണാം. നമ്മൾക്ക് നമ്മളെ ഈ നാഷണൽ ഹൈവേൻ്റെ വർക്കുകൾ ഏകദേശം മുഴുവനായിട്ട് കാണിക്കണമെന്നുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം.